ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നുമുതൽ മനസ്സിൽ നിശാന്തി എ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ അധികാരമുണ്ട് പക്ഷെ അതുകൊണ്ട് വിപ്ലവാസക്തരാവാനോ വചനങ്ങളെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വളച്ചൊടിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുന്നവർ അത് മറ്റുള്ളവരുടെ തൊണ്ടയിൽ കുത്തിയിറക്കാൻ ശ്രമിക്കരുത് ദൈവമാണോ അത് നിങ്ങളോട് പറയുന്നതെന്ന് ആദ്യം ഉറപ്പാക്കേണ്ടതാണ് അഥവാ മറ്റുള്ളവരോട് നിങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ വരത്തിൽ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാവുന്ന ഒരു കാര്യമാണിത് ദൈവത്തിൽ നിന്ന് വാക്ക് ലഭിക്കുന്നവരെല്ലാം അതൊരു സഭയോട് മുഴുവൻ പറയണം എന്ന് കരുതുന്നു എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്കുള്ളതായിരിക്കും ഞാൻ നിന്നോട് പറയുന്നു ജീവിതത്തിൽ നിന്ന് പാപത്തെ അകറ്റോ നിങ്ങൾ പറയും ഞാൻ നിങ്ങളോട് പറയുന്നു പാപം അകറ്റു അവൻ നിങ്ങളോടാണ് പറഞ്ഞത് അതെ നിങ്ങളുടെ വീട് വൃത്തിയാക്കണമെന്ന് ദൈവം പറയുന്നു നിന്റെ വീട് വൃത്തിയാക്കാനാണ് ദൈവം പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ അലമാര വൃത്തിയാക്കേണ്ടി വരും ഗ്യാരേജ് വൃത്തിയാക്കേണ്ടി വരും ദൈവം തൻ്റെ മക്കളെ സാമ്പത്തികമായും വസ്തുവകകളെ കൊണ്ടും അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട് അതുപോലെ ആത്മീകമായും സാമൂഹ്യപരമായും ശാരീരികമായി നാം അതേസമയം മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുക്കണം സുവിശേഷം പ്രചരിപ്പിക്കാൻ പാടുപെടുന്നവരെ സഹായിക്കണം അതേസമയം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ സ്വതന്ത്രമായി അനുഭവിക്കാനും അറിയണം നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത് ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നും ധാരാളം ജനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ തങ്ങളുടെ അനുഗ്രഹത്തെക്കുറിച്ച് അവർക്ക് കുറ്റബോധം തോന്നുന്നു അയ്യോ എനിക്കറിയില്ല ഞാൻ ഈ ഡ്രസ്സ് ഉടുക്കണോ വേണ്ടയോ ആരോ എനിക്ക് തന്ന ഒരു മോതിരമാണ് ഞാൻ വിരലിൽ അണിഞ്ഞിരിക്കുന്നത് ഞാൻ എന്തിന് ദൈവത്തിന്റെ അനുഗ്രഹത്തെ മറയ്ക്കണം എന്താ ആരോ നിങ്ങൾക്ക് തന്നതാണെന്നോ അതെ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് പോലും കാണത്തക്ക ഈ മോതിരം അത്രയ്ക്ക് വലുതാണ് ഞാൻ ഈ ശുശ്രൂഷ ഇരുപത്തഞ്ചു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിനായി ഞാൻ അനേകം യാത്രകൾ ചെയ്യുന്നു അതുകൊണ്ട് ഒരു നല്ല ഡ്രസ്സോ ആഭരണമോ ഞാൻ അണിയാൻ പാടില്ലെന്ന് ആരും എന്നെ വിലക്കാൻ പാടില്ല നാം യേശുവിന്റെ പ്രതിനിധികളാവാൻ പോവുകയാണെങ്കിൽ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും തങ്ങൾ അനുഭവിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് എടുത്ത് ദൈവത്തിന് സേവനം ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറയൂ അത്തരം ഒരു പ്രതിജ്ഞ എടുക്കാൻ തയ്യാറാവുന്ന അധികം പേരുണ്ടാവും എന്നെനിക്ക് തോന്നില്ല അതുകൊണ്ടാണ് ദൈവം എന്റെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും കാഴ്ചയ്ക്ക് പരിഷ്കാരമുള്ളവളായിരിക്കാനും ശ്രമിക്കുന്നത് ദൈവത്തിന് സേവനം ചെയ്യണമെങ്കിൽ വിരൂപിയും വൃത്തിഹീനയും കണ്ടാൽ അറക്കുന്നവളും ആയിരിക്കേണ്ട എന്ന് ലോകം മനസ്സിലാക്കണം ക്രിസ്ത്യാനികളെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും അച്ഛൻ വിശേഷവിധിയായ ഒരു കോട്ട് കൊടുത്തതിന് യോസഫിന്റെ സഹോദരന്മാർ അസൂയപ്പെട്ടു പക്ഷേ യോസെഫ് അത് ധരിച്ചു അവനത് എവിടെയും ഒളിപ്പിച്ചു വെച്ചില്ല ഹലുവ ഞാൻ എന്തൊക്കെയാണ് ദാനം ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല ഇരുപത്തിമൂന്ന് വർഷം മുൻപ് എൻ്റേതെന്ന് പറയാനായി എനിക്കുണ്ടായിരുന്ന പതിനേഴ് ഡോളർ വിലയുള്ള വിവാഹമോതിരം ഒരു വ്യക്തിക്ക് അഴിച്ചു കൊടുക്കാൻ ദൈവം എന്നോട് പറഞ്ഞത് നിങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ സന്നദ്ധനായ ഒരു പുരോഹിതനാണ് ഒരു വിട്ടിയെ പോലെ ഞാനത് ചെയ്ത ശേഷം മൂന്ന് വർഷത്തോളം വിവാഹമോതിരമില്ലാതെ ദൈവം അത് നൽകാനായി കാത്തിരുന്നപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വിധി പ്രഖ്യാപിക്കും മത്തായി പത്തൊൻപത് ഇരുപത്തൊന്ന് വായിക്കാം ഈ ആഴ്ചത്തെ സമ്മേളനം വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മോട്ടോർ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിശുദ്ധാത്മാവെന്ന ചെറിയ മോട്ടോർ വേഗതയോടെ പ്രവർത്തിക്കുന്നുണ്ട് അതെ എനിക്ക് പരിശുദ്ധാത്മാവ് അനുഭവപ്പെടുന്നു ദൈവം എൻ്റെ ഈ ചിന്തകൾ നേരെയാക്കി എൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു നിങ്ങളുടെ മക്കൾ വളരെ നല്ല കുട്ടികളായിരിക്കാം അവർ നിങ്ങളെ ഉണ്ടാവാം വളരെ അനുസരണമുള്ളവരായിരിക്കാം അപ്പോൾ അവർക്കൊരു കാര്യം വേണമെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് അവർക്ക് സാധിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ധൃർതിപ്പാടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്താ ദൈവം അതിൽ നിന്നും വ്യത്യസ്തനാണോ ദൈവത്തെക്കാൾ മികച്ച രക്ഷിതാക്കൾ നാം യേശു അവനോട് സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ ശിഷ്യൻ അവൻ തിരിച്ചു വരൂ ഇത് മാത്രം എടുത്തൊരു വലിയ സന്ദേശം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് പറയാം നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പണം ഉണ്ടാവാൻ പാടില്ലെന്ന് അതിനെക്കുറിച്ച് ഞാനിന്ന് പറയാൻ പോകുന്നില്ല ഞാൻ ഇതിവിടെ തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഏതാനും ചിലർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഞാൻ ഒരു സന്ദർഭം തരുന്നു പക്ഷെ ഞാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നില്ല സങ്കീർത്തനം മുപ്പത്തി അഞ്ച് എടുക്കൂ ജനങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് നാം ദൈവവചനത്തെ അതിന്റെ പരിപൂർണതയോടെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഈ ധനവാനായ യുവാവിനോട് യേശു ക്രിസ്ത്യാനി ആവണമെങ്കിൽ അയാൾ എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്നതായി തോന്നുന്നു അയാൾ അതിനൊരിക്കലും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഈ സംഭവത്തിന്റെ തത്വം നാം മനസ്സിലാക്കണം ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ പണത്തിനാണ് അയാളെ സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യമുള്ളത് അതായത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ യേശു അയാളോട് പണം ഉപേക്ഷിക്കാൻ പറഞ്ഞു പക്ഷേ ആ പണം തിരികെ അയാൾക്ക് ദൈവം കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു പക്ഷേ പരീക്ഷണമായിരിക്കാം എനിക്കെപ്പോഴും പരീക്ഷണം ഉണ്ടാവും പലപ്പോഴും ദൈവം എന്നോട് എനിക്കാകെയുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ പ്രേരിപ്പിക്കും പക്ഷേ ഓരോ തവണ ഞാനത് ചെയ്യുമ്പോഴും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടാവാറുമുണ്ട് ഈ യുവാവിന് ഒരു വിത്ത് വിതയ്ക്കാൻ യേശു സന്ദർഭം നൽകിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അയാളുടെ ജീവിതത്തിൽ യേശുവിനാണ് പ്രഥമ സ്ഥാനം അയാളുടെ പണത്തിനല്ല അയാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു മുൻപത്തേതിനേക്കാൾ കൂടുതൽ അയാൾക്കുണ്ടാവുമായിരുന്നിരിക്കാം ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവ സ്വഭാവം എന്താണെന്ന് അറിയണം അതറിയാതിരുന്നാൽ നിങ്ങളിത് വായിക്കും എന്നിട്ട് അതിൽ പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കും എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം അറിയുമ്പോൾ അവൻ എൽഷഡായിയാണ് അളവിലും അധികമുള്ള ദൈവം അവൻ എൽച്ചെപ്പോയല്ല നിങ്ങൾക്കൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവനല്ല നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഒരു കൂട്ടം ചവറുകളായിരിക്കാം എനിക്കൊരു കാര്യം അറിയാം അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ച് ജനങ്ങളോട് പ്രസംഗിക്കുമ്പോഴും അനുഗ്രഹമാവാൻ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും അത് അവർക്ക് ആവശ്യമുണ്ടാക്കാം ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ തല കുനിച്ചു കളയും ഇങ്ങനെ 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 ഞങ്ങൾ ഡിനോമിനേഷണൽ ചർച്ചിലായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററിനെ കുറിച്ച് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു അദ്ദേഹത്തിന്റെ പാന്റിന്റെ പുറകുവശത്ത് നിറം മങ്ങിയിരുന്നു പള്ളി അദ്ദേഹത്തിന് നല്ല ശമ്പളം കൊടുത്തിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം തന്റെ ജോലി കൃത്യമായി നിറവേറ്റിരുന്നില്ല അതായത് എനിക്കത് വിചിത്രമായിരുന്നു തങ്ങളുടെ പുരോഹിതന്മാരെ ശരിയായ വിധത്തിൽ പരിപാലിക്കാഞ്ഞാൽ അതിന്റെ കുറച്ചിൽ സഭയ്ക്കായിരിക്കും എന്ന് കരുതുന്നില്ലേ അതുപോലെ ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ നേരം പരിപാലിച്ചില്ലെങ്കിൽ ബോസ് എന്ന നിലയ്ക്ക് ദേവിനും എനിക്കും അത് കുറച്ചില്ലല്ലേ നിങ്ങൾ ചിലർക്കത് മനസ്സിലായല്ലോ ചിലർക്കത് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല സങ്കീർത്തനം മുപ്പത്തഞ്ച് ഇരുപത്തി ദാവീദിന് ദൈവവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച ആനന്ദിക്കട്ടെ തൻറെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ ശരി ദാവി തനിക്ക് സമൃദ്ധി ഉണ്ടാവും എന്ന് കരുതിയിരുന്നു ഈ പറയുന്ന പണക്കാരനായ അധികാരിക്ക് എല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യം അനുഭവിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ടി വന്നു ഏതാണ് ശരി ദൈവം അയാളുടെ ജീവിതത്തിന്റെ ആ കാലഘട്ടത്തിൽ അയാളോട് സംസാരിച്ചത് അങ്ങനെ ആയിരിക്കാം എന്നാൽ അത് മാത്രം എടുത്ത് അതിൽ നിന്നൊരു നിയമം ഉണ്ടാക്കാൻ സാധിക്കില്ല അതാണ് ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നത് മൂന്ന് യോഹന് രണ്ടാം വാക്യം വായിക്കാത്തതുവരെ അതിൽ നിന്നൊരു സന്ദേശം ഉണ്ടാക്കാൻ നാം ശ്രമിക്കരുത് അതിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവ് ശുഭമായി പോലെ നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആത്മാവിൽ പക്വത ഉണ്ടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനാവും നിങ്ങൾ അളവിൽ അധികമായി ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ അബ്രഹാമിനോട് അയാളെ അനുഗ്രഹിക്കുമെന്നും മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുമെന്നും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ഇല്ലാതിരുന്നാൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുക ഞാൻ മറ്റൊരു സന്ദേശത്തിലേക്ക് കടക്കുകയാണ് ചിലപ്പോൾ ജനങ്ങൾ ശരിയായിരിക്കാം പക്ഷെ അവരുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ശരി അവർ ആ സമയത്ത് എവിടെയാണോ അതിൽ ആ ഇത് കേൾക്കൂ ദൈവമാണ് എനിക്കിത് നൽകിയത് ഇത് നന്നായിരിക്കും എൻ്റെ ഭർത്താവിന്തിഷ്ടമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും ഒരു സത്യം ഒരേ ഒരു സത്യമായി പറയപ്പെടുമ്പോൾ അത് നാശമുണ്ടാവാൻ കാരണമാവും ഒരു സത്യം ഒരേ ഒരു സത്യമായി പറയപ്പെടുമ്പോൾ അതായത് ആ കാര്യം സത്യമാണ് എന്നാൽ അത് സത്യമായ മറ്റനേകം കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കാണപ്പെടണം ദൈവം പറഞ്ഞത് സത്യമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ തന്റെ വിളിപ്രകാരം നടക്കണം മറ്റെല്ലാം ഉപേക്ഷിച്ച് വിളിയെ പിന്തുടരണം നിങ്ങളുടെ കുടുംബത്തെ പരിപാലിക്കണമെന്നും പറയുന്നു അതുകൊണ്ട് ഞാൻ ജീവിതത്തിലുള്ള വിളിയെ പിന്തുടരാതിരുന്നാൽ അത് വളരെ തെറ്റാണ് പക്ഷെ ഞാൻ അത് ചെയ്യുമ്പോൾ എന്റെ കുട്ടികളെയും എന്റെ വിവാഹ ജീവിതത്തെയും നശിപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റായിരിക്കും ചിലരുടെ ജീവിതത്തിൽ ഒരു വിളി ഉണ്ടായിരിക്കും എന്നിട്ട് അവർ അതിൽ മാത്രം ശ്രദ്ധിക്കും ഒടുവിൽ യേശുവിൻ്റെ പേരിന് നാണക്കേടുണ്ടാക്കി വിവാഹബന്ധത്തിൽ നിന്ന് മോചനം തേടും ഏതാനും മക്കളും അവർക്കുണ്ടാവും എന്നാലും ദൈവത്തിനായി ജീവിക്കാൻ അവർക്കറിയില്ല അവർ മറ്റുള്ളവരോട് പറയുന്നത് അവർക്ക് സംഭവിക്കാതെ പോകുന്നു കാരണം അവർ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നില്ല നിങ്ങളിൽ ചിലർ നല്ല വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാം എഴുതിയെടുക്കുന്നുണ്ട് നമുക്ക് ഉച്ചഘട്ടത്തെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ നോക്കാം തോന്നലുകൾ പ്രകാരം ജീവിക്കുന്നത് പ്രശ്നമാണ് നാം തോന്നലുകളിൽ ജീവിച്ചാൽ തീർച്ചയായും നാം നശിക്കും നാം അത് എപ്പോഴും പ്രസംഗിക്കുന്നു സ്വന്തം തോന്നലുകളിലൂടെ ജീവിക്കരുത് സ്വന്തം തോന്നലുകളിലൂടെ ജീവിക്കരുത് നാം വിശ്വാസത്തിലൂടെയാണ് നടക്കേണ്ടത് കാഴ്ചപ്പാടിലൂടെ അല്ല മനസ്സിലായാലോ നാം വിശ്വാസത്തിൽ നടക്കണം തോന്നലുകൾ പ്രകാരമല്ല ഇനിയും വേറൊന്നുണ്ട് അതായത് തോന്നലുകൾ ഉണ്ടെന്നത് നിഷേധിക്കുകയാണ് മറ്റൊരു ഉച്ചഘട്ടം അത് നമുക്കില്ലാത്തതുപോലെ ഭാവിക്കും നിങ്ങൾക്കൊന്നും തോന്നാത്തതുപോലെയുള്ള ഭാവം ചില ക്രിസ്ത്യാനികൾ അവർക്ക് വികാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ ഭാവിക്കുന്നത് കാണാം ഉദാഹരണത്തിന് പ്രലോഭനം ഉണ്ടാവുന്നത് നാം പാപികളായതുകൊണ്ടല്ല എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു എനിക്ക് തോന്നുന്നു പലരും പ്രലോഭനങ്ങൾ തോന്നുമ്പോൾ അവർക്ക് എന്തോ പ്രശ്നമുള്ളതായി കരുതുന്നു ഞാൻ ഇതിലൂടെ കടക്കേണ്ടവനല്ല ഒരു പ്രശ്നം ഉണ്ടാവരുത് വേദപുസ്തകം പറയുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാവും അത് ആർക്കാണ് ഉണ്ടാവുക എന്ന് ബൈബിളിൽ പറയുന്നില്ല ആരിൽ നിന്നാണ് ആ പരീക്ഷ ഉണ്ടാവും അറിയണം എന്നാണ് പറയുന്നത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പരീക്ഷകൾ ഉണ്ടാവാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് യേശു പറഞ്ഞില്ല യേശു പറഞ്ഞു പരീക്ഷകൾ ഏർപ്പെടുമ്പോൾ അതിൽ കുടുങ്ങാതിരിപ്പാൻ ഉണർന്നിരിപ്പിൻ എന്ന് ഇതെന്നെ സ്വതന്ത്രയാക്കി എനിക്ക് ആരുടെയെങ്കിലും തലക്കെട്ട് രണ്ട് കൊടുക്കണമെന്ന് തോന്നും എനിക്കതിൽ കുറ്റബോധമില്ല ഞാനത് ചെയ്തില്ലെന്നതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ ഏതുവരെ എത്തി എന്നത് കാണാൻ സാത്താൻ നിങ്ങളെ സഹായിക്കില്ല അവൻ നിങ്ങൾക്ക് ഇനിയും എത്ര ദൂരം പോവാനുണ്ടെന്ന് പറഞ്ഞ് ചോടിപ്പിക്കും അതെ സഭ പെട്ടെന്നുള്ള നീരസവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും തെറ്റാണ് ഒന്ന് കുരിന്തർ പതിമൂന്ന് പറയുന്നു സ്നേഹം കോപിക്കില്ല സ്നേഹം പെട്ടെന്ന് നീരസപ്പെടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചിലർ പെട്ടെന്ന് നീരസപ്പെടും അത് അവർക്ക് സമീകൃത ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്ന എല്ലാറ്റിനെ കുറിച്ചും അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു തോന്നലുണ്ടാവും ഇതിന്റെ വികാരങ്ങൾ വേദനിപ്പിച്ചു അതിനെ മറികടക്കു അതിന്റെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചു അതിന്റെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നിട്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കും കാരണം അത് തെറ്റാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് ദുസ്വപ്നം പോലെയാണ് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഏത് കാര്യത്തിനും ഞാൻ പെട്ടെന്ന് അനാവശ്യമായി അളവിലധികം വികാരാധനയായി ദേഷ്യപ്പെടാറുണ്ടായിരുന്നു എന്നെ സഹായിച്ച മറ്റൊരു കാര്യം നമുക്കെപ്പോഴും വികാരങ്ങൾ ഉണ്ടാവും എന്ന് ദൈവം കാണിച്ചു തന്നു എന്നതാണ് അത് ഉണ്ടാവില്ല എന്ന് നിരസിക്കുന്നത് ദൈവികതയല്ല നമുക്ക് എപ്പോഴും വികാരങ്ങൾ ഉണ്ടാവും അവയെ എങ്ങനെ നിയന്ത്രിക്കണം അവ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്ന് നാം പഠിക്കണം ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകണം എന്ന് തോന്നില്ല വീട് വൃത്തിയാക്കാൻ തോന്നില്ല കടങ്ങൾ അടയ്ക്കണം എന്ന് തോന്നില്ല എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ തോന്നുന്നു മൂന്ന് ചോക്ലേറ്റ് തിന്നണമെന്ന് തോന്നുന്നു ഇങ്ങനെ പലതരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവും വികാരങ്ങൾ പ്രകാരം ജീവിച്ചാൽ നാം നശിച്ചു പോവും എന്ന് നമുക്കെല്ലാം അറിയാം തോന്നലുകൾ വാസ്തവമാണ് അവൻ നമുക്കില്ലെന്ന രീതിയിൽ അഭിനയിച്ചാൽ അത് ജനങ്ങൾക്ക് പലതരത്തിലുള്ള സമ്മർദ്ദവും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം തോന്നലുകൾ യാഥാർത്ഥ്യമാണ് തോന്നലുകൾ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് യേശു പറഞ്ഞു അവൻ നമ്മുടെ ജീവനെ വീണ്ടെടുക്കും എന്ന് അവൻ നമ്മുടെ വികാരങ്ങളിൽ പ്രവർത്തിക്കും നമുക്ക് വികാരപരമായ സമീകൃതത്തെ ഉണ്ടാക്കും അവൻ അവയെ ഇല്ലാതാക്കുകയില്ല വികാരങ്ങളെ മനസ്സിലാക്കാത്തതാണ് ജനങ്ങൾക്ക് ക്ഷമ നൽകുന്നതിലൂടെ കടന്നു പോവാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള പ്രധാന കാരണം കാരണം ആരോ അവരെ വേദനിപ്പിച്ചു അവർ പ്രാർത്ഥിക്കും ദൈവമേ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിക്കുന്നു അവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് പക്ഷെ പിന്നീട് അവർക്ക് തോന്നും അവർ ക്ഷമിച്ചിട്ടില്ലെന്ന് കാരണം അടുത്ത പ്രാവശ്യം അവരെ കാണുമ്പോഴും അവരെക്കുറിച്ച് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല പഴയ അതേ വികാരം അപ്പോഴും ഉണ്ടാവും എൻ്റെ അടുത്ത് നിന്ന് മാറ് എന്ന് ഒരു തോന്നലുണ്ടാവും ഓ അപ്പോൾ അവർക്ക് തോന്നും ഞാൻ ഇവരോട് ക്ഷമിച്ചിട്ടില്ല എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അറിയില്ലല്ലോ ദൈവം എനിക്ക് അവരോട് ക്ഷമിക്കണമെന്നുണ്ട് നിങ്ങളുടെ ഭാഗം ക്ഷമിക്കും എന്ന തീരുമാനം എടുക്കലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉറച്ചിരിക്കുക ദൈവം നിങ്ങൾ നയിക്കുന്ന വഴി ഏതായാലും അനുഗ്രഹമായി മാറുക എന്നാൽ ദൈവം നിങ്ങളുടെ വികാരങ്ങളെ തോന്നലുകളുമായി ഒരേ പരിധിയിലാക്കും പെട്ടെന്ന് നീരസപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും തെറ്റാണ് നമ്മെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല എന്ന് അഭിനയിക്കുന്നതും തെറ്റാണ് ജനങ്ങൾ നമ്മോട് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും തെറ്റാണ് എൻ്റെ ബാല്യകാലത്ത് ഞാൻ വളരെയധികം വേദനിപ്പിക്കപ്പെട്ടിരുന്നു എനിക്ക് ഇതുപോലെയുള്ള മനോഭാവം ഉണ്ടായിരുന്നു എന്റെ ഹൃദയത്തിൽ അതില്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നി എനിക്ക് നിന്നെ വേണ്ട നിങ്ങൾ എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല അതെന്നെ ഒരിക്കലും ശല്യപ്പെടുത്തില്ല അകത്ത് ഞാൻ മരിക്കുകയായിരുന്നു ഞാൻ എപ്പോഴും വേദനിച്ചുകൊണ്ടിരുന്നു ഇന്ന് നമ്മുടെ ലോകത്തിൽ എവിടെ നോക്കിയാലും അഭിനയ ജീവിതം ജീവിക്കുന്നവരാണ് ഉള്ളത് അവരുടെ അകത്ത് മുഴുവനും കുഴപ്പങ്ങളായിരുന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല എന്ന് കാണിക്കും എനിക്ക് വളരെ അസുരക്ഷിതത്വം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കർശനക്കാരിയാണ് എന്ന് ഭാവിച്ചു എന്റെ ദൈവമേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താണുള്ളത് അതാണ് യഥാർത്ഥമായി നിങ്ങൾ അതുപ്രകാരം പ്രവർത്തിക്കൂ വേദപുസ്തകം എഫ് ഐസ് എ നാലിൽ പറയുന്നു നാം സ്നേഹത്തിൽ സത്യം സംസാരിക്കണം എന്ന് നാം സത്യസന്ധതയോടെ ജീവിക്കണം സത്യമായ ജീവിതം സത്യസന്ധമായി പെരുമാറണം സത്യം സംസാരിക്കണം നമ്മെ സ്വതന്ത്രരാക്കുന്ന ഒരു കാര്യം സത്യം മാത്രമാണ് ഏറ്റവും ആദ്യം നാം ദൈവത്തോട് സത്യസന്ധത പുലർത്തണം അതെന്താണെന്ന് അറിയാമോ ഏതാനും സങ്കീർത്തനങ്ങൾ വായിക്കൂ ദാവിദ് പറഞ്ഞു ദൈവമേ ഞാൻ രാത്രി തോറും കരയുന്നു എൻ്റെ തലയാണ് നനഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്നെ വിൽക്കാത്തത് ദൈവമേ അങ്ങ് എന്നെ മറന്നുപോയോ അങ്ങനെ എന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ശത്രുക്കൾ എന്നെ പരിഹസിക്കുന്നു അതെ എൻ്റെ തല കണ്ണുനീരിൻ്റെ വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുന്നു ദാവിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു തൻ്റെ തോന്നലുകളെ അയാൾ പറയുന്നു തോന്നലുകളെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് അയാൾ പുറകോട്ടു പോയി പറയുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും അവൻ എൻ്റെ രക്ഷയുടെ പാറയാകുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്നത് ദൈവത്തിനൊരു പ്രശ്നമല്ല സത്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ആശ്വാസം തോന്നും നിങ്ങൾക്ക് തോന്നലുകളെ ഇല്ലെന്ന് വെറുതെ ഭാവിച്ച് വെറുതെ ആത്മീകത അഭിനയിക്കാതിരിക്കൂ അപ്പോൾ തോന്നലുകളെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റത്തെ വിഷമാക്കുന്നു ഞാൻ ഇന്ന് ആരെങ്കിലും സഹായിക്കുകയാണോ എല്ലാവരോടും എപ്പോഴും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാനാവില്ല പറയാനും പാടില്ല പലപ്പോഴും ജനങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല നോക്കൂ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ എന്താണ് ചെയ്തത് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ നിങ്ങളെ പത്തു കൊല്ലമായി വെറുക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവം കാണിച്ചു തന്നു എന്നോട് ക്ഷമിക്കുമോ അവരുടെ പ്രശ്നം എനിക്ക് നൽകി ഞാൻ അത് ഏറ്റെടുക്കും അവർക്ക് ആശ്വാസം കിട്ടി ഇപ്പോൾ ഭാരം എനിക്കാണ് ആഴ്ചകൾക്ക് മുൻപ് എന്റെ മകൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി അവൾ ഏതോ ചില കാര്യങ്ങളെ കുറിച്ച് വളരെ നേരം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു എനിക്കിപ്പോൾ ആശ്വാസം തോന്നു ഇനി പുറത്തു കിടക്കാം ആ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട് അതിൽ തീർച്ചയായും ഒരു സത്യമുണ്ട് ചിലപ്പോൾ നാം ശരിയായ ആളെ കണ്ടുപിടിക്കേണ്ടി വരും എന്നിട്ട് അവരോടുള്ളതെല്ലാം തുറന്നു പറയേണ്ടി വരും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം ഓക്കേ ഞാനിപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ തലയിടാൻ പോവുകയാണ് ഇത് മണ്ടത്തരമാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം ചിലപ്പോൾ ചിലരെ ചില കാര്യങ്ങളുമായി നേരിടേണ്ടി വരും കാരണം അത് നിങ്ങളെ കാറിന് തിന്നുന്നുണ്ടാവും അത് നിങ്ങളെ കാറിന് തിന്നുകൊണ്ടേയിരിക്കും അതൊരു വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എനിക്ക് ഒരാളെ നേരിടേണ്ടി വന്നു അതൊരു വലിയ പ്രശ്നമായിരുന്നു ഇന്ന് ഞങ്ങളുടെ ബന്ധം ഇരുനൂറ് ശതമാനം മെച്ചപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ കാര്യങ്ങൾ നേരെയാക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വരും നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അവയെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വെറുതെ ചുറ്റിത്തിരിയുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല നിങ്ങളെ അത് വിഷമാക്കും നിങ്ങൾ ഞാനും ഉപയോഗിക്കണം ഓരോരുത്തരെ കുറിച്ചും മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾക്കനുസരിച്ച് നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് അതുകൊണ്ടാണ് വ്യാക്കോം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ തെറ്റുകളെ തമ്മിൽ തമ്മിൽ ഏറ്റുപറയു അപ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും വീണ്ടെടുക്കപ്പെടുമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസ്തരായ ചിലരോട് തുറന്നു പറയുമ്പോൾ അത് നിങ്ങൾക്ക് അകത്തും പുറത്തും വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും കാര്യങ്ങൾ മറയ്ക്കുമ്പോൾ നിങ്ങൾ അടിമത്വത്തിലാവുന്നു നിങ്ങളുടെ വികാരപരമായ ആവശ്യങ്ങളെ മറക്കരുത് ദൈവം നമുക്ക് നൽകിയ വികാരങ്ങൾ നമ്മിലുണ്ട് നിങ്ങളുടെ വികാരങ്ങളെ പരിപാലിക്കുന്നത് തെറ്റല്ല മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങൾ സമീകൃതമായൊരു ജീവിതം ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഇന്ന് ഹൃദയപൂർവ്വം പ്രോത്സാഹിപ്പിക്കുകയാണ് പല ഭാഗങ്ങളിലും സമീകൃതത തെറ്റിപ്പോവാൻ സാധ്യതകൾ ഉണ്ടാവും ഒന്നും ചെയ്യിക്കാൻ സാത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് കൂടുതലായി ചെയ്യിക്കാൻ അവൻ ശ്രമിക്കും നല്ല കാര്യം കൂടുതലായി ചെയ്താലും അത് പിന്നീട് പ്രശ്നമാകും കൂടുതൽ ആത്മീകരായ ധാരാളം ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അവർ ആത്മീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ പോകും അവർക്ക് കുടുംബത്തെയും വീടിനെയും കുറിച്ച് ഒരു ബോധവും ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ സമീകൃതയോടെ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டுதல்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது ஜே எம் எம் இந்தியா டாட் ஓ ஆர்ஜிக்கு லாக் செய்யுங்கள்